അടിച്ചോ അമ്മ അടിച്ചാ ഓ അമ്മ വരണ്ട് വരണ്ട് മിണ്ടാതെ ഉരിയാടാതെ കയ്യിലിരിക്കുന്ന പൊതി എടുത്ത് അവന്റെ കയ്യിലങ്ങ് പോട്ടെ അമ്മ കൊടുത്ത് കൊണ്ടുപോണ കേട്ടോ ഈ പൊതിന് എന്തിനോ അമ്മ ആരടത്തും പറയരുത് നീ ഇല്ല അമ്മനെ പറയില്ല എന്തടാ രാവിലെ ആലോചിച്ച് കൂട്ടണ അതല്ല അമ്മാ എന്തരാണ് നമ്മളെ മോഡിയെ മിണ്ടണില്ല പറയണില്ല അമ്മാ ആരെ 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 നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ലേ ഓ ഇപ്പൊ ഒന്നും മിണ്ടണും പറയണൊന്നുമില്ല അമ്മ ആ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങാരും പാർട്ടിക്കാരും ഒന്നും മിണ്ടണില്ല എന്തോ അമ്മ പാർട്ടിക്കകത്ത് വല്ല പ്രശ്നം ഉണ്ടോ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നം ഇല്ലടാ പിന്നെ ഒരുത്തം കയറി കളിക്കും നിക്കിനെ എങ്ങനെ മാമ കളിക്കാതിരിക്കും ആ എന്താ അങ്ങനത്തെ ദ്രോഹത്തിനല്ലേ ഇവിടെ കാണിച്ചു കൂട്ടണത് നീ ആരെ കുറിച്ചാടാ ഉദ്ദേശിക്കുന്നത് മാമ രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞോ എന്തൊക്കെ ചെയ്തോ പാവല്ലേ ഇതൊക്കെ അയ്യയ്യേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലൊന്നും അങ്ങനൊക്കെ ഒരു കാര്യം ഇല്ല പിന്നെന്തൊരു കാര്യം കേരളത്തിൽ ഒരുത്തം കയറി കട്ട കലിപ്പായിട്ട് നിക്കുന്നേ അതാരോ അനിൽ ആന്റണി അനിൽ ആന്റണി എടാ ഏകെ ആന്റണിയിലെ മോയ് എടാ അനിൽ ആന്റണി ഇനി ബി ജെ പിയിലോട്ടില്ലാന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞേക്കണേ അതിനുശേഷം പാർട്ടിക്കാരും നരേന്ദ്രമോദി ആകപ്പാട വിഷമത്തിലാണ് കേരളത്തിൽ ഇത്രയും ബി ജെ പിയിലെ നേതാക്കന്മാരില്ലേ അതിനെ കാട്ടി വലുതാണ് ഈ അനിൽ ആന്റണി നീ ഒന്നുകൂടെ പറയടാ ഈ അനിൽ ആന്റണി ഇത്രയും വലിയ ആളാണെന്ന് ചെറുക്കാ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെളിയിൽ വിണ്ടരുത് എടാ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഇത്രയും പ്രശസ്തിയും പ്യാരും ഉള്ള ഒരുത്തം വേറെ ആരുണ്ടടാ അതുകൊണ്ടായിരിക്കും നമ്മുടെ പാർട്ടി സെക്രട്ടറിയെ അനിലിനെ കട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതോ യാത് പാർട്ടി സെക്രട്ടറി നമ്മളെ ഗോവിന്ദ മാഷ് അയ്യോ അത് പോയെന്തെന്നറിയാം ഈ മൊത്തത്തിലുള്ള അപ്പ കച്ചവടം നടത്തണില്ലേ അതിന്റെ കണക്കൊക്കെ കൂടെ എഴുതി വയ്ക്കായി ഒരു കണക്ക പിള്ളയെ നോക്കി പോയതാണ് പിന്നെന്തരേ നീ ഇലക്ഷൻ വരൂലേ ആ അപ്പോഴത്തേക്ക് എടാ ഇപ്പോഴേ നിങ്ങൾ ഭരിച്ചോണ്ടല്ലേ ഇരിക്കുന്നത് ഇപ്പോഴും നമ്മൾ എന്നെ ഭരിക്കണം അടുത്തത് നമ്മൾ എന്നെ ഭരിക്കണത് എങ്ങനെ എങ്ങനെ അടുത്തത് നമ്മളല്ലേ ജയിച്ചു വരണത് അയ്യോ അത്രയ്ക്ക് നല്ല ഭരണമല്ലേ കാഴ്ച വയ്ക്കണത് നിങ്ങൾ തന്നെ വരും അത് പിന്നെ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അതിന് അനിൽ ആന്റണി എന്തെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ അനിൽ ആന്റണി വന്നു കഴിഞ്ഞ ഈ കോൺഗ്രസിന്റെ വോട്ട് മൊത്തത്തോടെ നമ്മളെ പാർട്ടിയിലോട്ട് മറിക്കാം അയ്യോ അതൊരു ബുദ്ധിപരമായ കാര്യമാണല്ലേ എന്നിട്ട് നമുക്ക് അനിൽ ആന്റണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്തരനെ വേണമെങ്കിൽ വയനാട്ടിൽ നിന്ന് ജയിപ്പിക്കുകയും ചെയ്യാല്ലേ എം പി ആയിക്കൂടെ പിന്നല്ല ഞാൻ ആലോചിക്കുന്നത് ഈ അനിൽ ആന്റണി എന്തിനും മണ്ടത്തര മാമ ഈ ബി ജെ പിയിലോട്ട് പോണത് അയ്യയ്യേ അവന്റെ അച്ഛനെ പോലെ തന്നെ മഹാമണ്ഡത്തരമാണ് കാണിക്കുന്നത് നല്ലൊരു പദവിയിൽ എത്തിക്കൂടാടാ ചെറുക്കനെ ആലോചിച്ച് തീർന്നില്ലടാ എന്തിനാണ് ആലോചിച്ചത് ബി ജെ പി പോണോ അമ്മ നല്ലത് കാര്യമുണ്ട് ബി ജെ പി പോയ കേന്ദ്രത്തിൽ മന്ത്രിയാവാം നമ്മളെ പാർട്ടി വന്ന കേരളത്തിലല്ലേ മന്ത്രിയാവാക്കോളൂ എടേ അവൻ മന്ത്രിയോ തന്ത്രിയോ ആവട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം പിന്നെന്തിരുവാ അമ്മ പ്രശ്നം അനിൽ ആന്റണി ബി ജെ പിയിലോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി അടുത്ത ഇലക്ഷന് നിക്കൂല എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇത്രയും അമ്മ ഞാൻ നോക്കിയിട്ട് ഒറ്റ പരിപാടിയേ ഉള്ളൂ എന്തിരി പരിപാടി നീ മറിക്കാൻ ചെയ്യേണ്ട തയ്യക്കട വരെ ഒന്ന് പോണം അവൻ ഒരു പൊതി തരും ആരും കാണരുത് ആരും കണ്ടില്ല രഹസ്യമായിട്ട് ഏകെ ആന്റണിയുടെ വീട് വരെ ഒന്ന് നീ പോണം വീട് എനിക്ക് അറിഞ്ഞൂടെ മാമൻ പറഞ്ഞു തരൂ ഞാൻ പറഞ്ഞുതരാം നേരെ വീട്ടിൽ ചെന്ന് ബെല്ലടിക്കണം അടിച്ചോ അമ്മ അടിച്ചാ ഓ അനിൽ ആന്റണി അകത്തുനിന്ന് ഇറങ്ങി വരും അമ്മ വരണ്ട് വരണ്ട് മിണ്ടാതെ ഉരിയാടാതെ കയ്യിലിരിക്കുന്ന പൊതി എടുത്ത് അവന്റെ കയ്യിലങ്ങ് പോട്ടെ കൊടുത്ത് കൊണ്ടുപോണേ കേട്ടോ പൊതിന് എന്തിനോ അമ്മ ആരടത്തും പറയരുത് നീ ഇല്ല അമ്മനെ പറയില്ല അഞ്ചാറ് കാക്കി നിക്കറ് ഓ എന്തിനോ അമ്മ ഈ കാക്കിയിലെ കളറ് കണ്ട് മനസ്സ് മാറി അവൻ ബി ജെ പിയിലോട്ട് വന്നാ ബി ജെ പി രക്ഷപ്പെട്ട് മനസ്സ് മാറിയില്ലെങ്കിലോ അമ്മ തീന്നടാ തീന്ന് ബി ജെ പി കട്ട പോകാ